നടൻ മോഹൻലാലിൻ്റെ കരിയറിലെ തന്നെ വേറിട്ട അവതരണമായിരുന്നു ദേവദൂതൻ എന്ന സിനിമയിലേത്. സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ രണ്ട് കാലഘട്ടത്തിലെ കഥയാണ് പറഞ്ഞത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയെ പലരും അംഗീകരിച്ചെങ്കിലും റിലീസിനെത്തിയ സമയത്ത് പ്രതീക്ഷിച്ചതുപോലെ ഒരു വിജയം നേടാൻ സാധിച്ചിരുന്നില്ല. തിയേറ്ററുകളിൽ ദയനീയ പരാജയമായിരുന്നു ദേവദൂതന് ലഭിച്ചത്. വർഷങ്ങൾക്കിപ്പുറം സിനിമ പുതിയ രൂപത്തിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് അണിയറ പ്രവർത്തകർ. അതേസമയം ദേവദൂതന്റെ റിലീസിനെ പറ്റിയും ആ സമയത്ത് താൻ അനുഭവിച്ച സമ്മർദ്ദത്തെക്കുറിച്ചും സംവിധായകൻ സിബി മലയിൽ പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ്. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ നൽകിയ അഭിമുഖത്തിലായിരുന്നു സംവിധായകന്റെ പ്രതികരണം. ഫ്ലോസ് ഒക്കെ ദേവദൂതൻ ഉണ്ടായിരുന്നെങ്കിലും അതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ അപ്രോച്ച് സിനിമയായിരുന്നു അത്. സ്റ്റോറി കോൺസെപ്റ്റ് ആയാലും മേക്കിംഗ് ആയാലും സൗണ്ട് ട്രാക്ക് ആണെങ്കിലും അതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത ക്വാളിറ്റിയിൽ ഒരുങ്ങിയതാണ്. ഒരു ഹോളിവുഡ് ടച്ച് മേക്കിംഗ് ആയിരുന്നു അത്. പക്ഷേ അന്ന് സിനിമ വലിയ പരാജയം ആയിപ്പോയി. ചിത്രത്തിന്റെ പരാജയം നിർമ്മാതാക്കളെയെല്ലാം ഭീകരമായി ബാധിക്കുകയും ചെയ്തു. അതിൻ്റെ സംവിധായകനായിരുന്ന തനിക്കും ഏറ്റവും വലിയ ഡിപ്രഷൻ ഉണ്ടാക്കിയ സ്റ്റേജ് ആയിരുന്നപ്പോൾ. കാരണം വലിയൊരു എഫേർട്ട് ദേവദൂതന്റെ പുറകിലുണ്ടായിരുന്നു. സിനിമയുടെ കഥ പൂർത്തീകരിക്കുന്നതിനും പ്രീ പ്രൊഡക്ഷൻ വർക്കിനായിട്ടും ഏകദേശം ഒരു വർഷത്തോളം സമയം വേണ്ടി വന്നിരുന്നു. എൻ്റെ കരിയറിൽ ഏറ്റവും വലിയ എഫേർട്ട് എടുത്ത സിനിമയും അതായിരുന്നു. അതിന് നേരിട്ട പരാജയം എന്നെ വല്ലാതെ തളർത്തുകയും ചെയ്തുവെന്നാണ് സിബി മലയിൽ പറയുന്നത്. ഇനി ഞാൻ സിനിമ ചെയ്യണമോ എന്ന് വരെ ചിന്തിച്ചു. അങ്ങനെ പല ചിന്തകൾ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന സമയമായിരുന്നു അത്. അന്നുണ്ടായ നഷ്ടങ്ങളൊന്നും ഇല്ലാതായി പോകുന്നില്ല. ഇപ്പോൾ ചിത്രം ആസ്വദിക്കുന്നത് ടീനേജ് കോളേജ് പ്രായത്തിലുള്ള കുട്ടികളാകും. അവരാണ് സിനിമ കാണുകയും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും നമുക്കുണ്ടായ നഷ്ടങ്ങൾക്ക് പരിഹാരം ആകുന്നില്ലല്ലോ എന്നാണ് സിബി മലയിൽ ചോദിക്കുന്നത്. 2000-ൽ ക്രിസ്മസിനോടനുബന്ധിച്ചാണ് സിബി മലയിലിൻ്റെ സംവിധാനത്തിൽ ദേവദൂതൻ എന്ന സിനിമ റിലീസിനെത്തുന്നത്. രഘുനാഥ് പലേരി തിരക്കഥ ഒരുക്കിയ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ജയപ്രദയായിരുന്നു നായികയെ അഭിനയിച്ചത്. വിനീത് കുമാർ, ജഗതി, മുരളി, ശരത്, വിജയലക്ഷ്മി, ജനാർദ്ദനൻ എന്നിങ്ങനെ വൻ താരനിര ചിത്രത്തിൽ അണിനിരന്നു. സിനിമയിലെ പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റായി മാറിയെങ്കിലും സിനിമ വിജയിക്കാതെ പോവുകയായിരുന്നു.